കോവിഡ് കാലത്തും റമദാൻ വിപണിയിൽ താരമായി ഈത്തപ്പഴം. ലോക വിപണിയിൽ കിട്ടുന്ന ഒട്ടുമിക്ക മേൽത്തരം ഈത്തപ്പഴങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിപണികളിലും സുലഭമാണ്. 1000 രൂപ മുതൽ 7000 രൂപ വരെയാണ് 1 കിലോ ഈത്തപ്പഴത്തിന്റെ വില. റമദാൻ എത്തിയതോടെ വിശുദ്ധിയുടെ മധുരമായ ഈത്തപ്പഴങ്ങളും വിപണി കീഴടക്കി തുടങ്ങി. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ പുണ്യകരമാണ് എന്നതാണ് ഈത്തപ്പഴത്തെ നോമ്പുകാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാതാക്കുന്നത്. ലോക വിപണിയിൽ കിട്ടുന്ന മിക്ക ഈത്തപ്പഴങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിലുമുണ്ട്. 100 രൂപ മുതൽ 7000 രൂപ വരെയാണ് വില. മദീനയിൽ നിന്നും വരുന്ന അജീവയ്ക്ക് 2000 മുതൽ 7000 രൂപ വരെയുണ്ട്. വിലയ്ക്കനുസരിച്ച് ഈത്തപ്പഴത്തിൻ്റെ മധുരവും രുചിയും കൂടും. ഒമാനിൽ നിന്നും എത്തുന്ന ഈത്തപ്പഴത്തിന് കിലോഗ്രാമിന് 200 രൂപയാണ് വില. ഇറാനിൽ നിന്നുള്ള ഈത്തപ്പഴത്തിന് 300 രൂപയും ട്യൂണീഷ്യൻ ഈത്തപ്പഴത്തിന് 450 രൂപയുമാണ് വില. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈത്തപ്പഴങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ടെന്ന് തൃക്കരിപ്പൂരിലെ വ്യാപാരി നൂറുലമീൻ പറയുന്നു. സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഹജുവയും മബ്രൂമും അതുപോലെ തന്നെ സഫാവിയും അതുപോലെ തന്നെ ഹുദുഹുദ് മറിയം തുടങ്ങിയ ഈത്തപ്പഴങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറെ സുലഭമായി ലഭിക്കുന്നുണ്ട്. പരിശുദ്ധമായ റംസാൻ മാസത്തിലാണ് വിദേശ പഴങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിപണി സാധ്യതയുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈത്തപ്പഴങ്ങൾക്കും അതുപോലെ തന്നെ അത്തിപ്പഴം, ആഫ്രിക്കോട്ട്, പിസ്ത, ബദാം തുടങ്ങിയ ഡേറ്റ്സുകൾക്കൊക്കെ വിപണിയിൽ വില വളരെ കുറഞ്ഞിട്ടാണുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ആഫ്രിക്കോട്ടും അതുപോലെ തന്നെ അക്രോട്ടും അതുപോലെ തന്നെ കാരക്കയുമൊക്കെ ഏറെ പ്രിയപ്പെട്ടതാണ് നാട്ടുകാർക്ക്. 100 രൂപ മുതൽ വിപണിയിൽ ഈത്തപ്പഴം ലഭിക്കും. ഈത്തപ്പഴങ്ങളുടെ രാജാവായി അറിയപ്പെടുന്ന മദീനയിലെ അജ്വയ്ക്കാണ് വിപണിയിൽ ഏറെ പ്രാധാന്യമുള്ളത്. സൈദി, മെജ്ദുൽ, ബദ്രവി തുടങ്ങിയവയാണ് വിപണിയിലെ വമ്പന്മാർ. സൗദിയിൽ നിന്നുള്ള സവാവി, സഖായി, സുഗരി എന്നിവയും ജോർദാനിൽ നിന്നെത്തുന്ന മസ്തൂൾ എന്നിവയും രുചിയുടെ രാജാക്കന്മാരാണ്. നോമ്പുതുറയ്ക്ക് പ്രധാനമായും ഉപയോഗിക്കുന്ന കാരക്കയ്ക്കും ഏറെ ആവശ്യക്കാരുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.